പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ അഞ്ചാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാ കുട്ടികളും ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. അത് തുടർന്ന് വരുന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഏഴാം സെക്കൻഡ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേ പേജ് നമ്പർ 121 എന്ന പേജ് എടുക്കുക, പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട്ബുക്കിൽ എഴുതുകയും ചെയ്ത് പഠിക്കുകയും ചെയ്യുക. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ഈ പാഠഭാഗത്ത് പഠിക്കുന്നത്. നമ്മൾ എൽ സി എം പഠിച്ചായിരുന്നു, അതേപോലെ തന്നെ രണ്ട് സംഖ്യകൾ അതിന്റെ എൽ സി എം നമ്മൾ പഠിച്ചു. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, അതേപോലെ നമ്മൾ പ്രൈം നമ്പർ എന്താണ്, പ്രൈം നമ്പർ ആണെങ്കിൽ കോമ്പോസിറ്റ് നമ്പർ, അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതും വളരെ പ്രധാനപ്പെട്ട ആശയമാണ്. ഇനി നമ്മൾ ഒരു കാര്യങ്ങൾ നമുക്ക് ഈ പാഠഭാഗത്ത് പഠിക്കാനുള്ളത് ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ, അതിന്റെ ഫുൾ ഫോം ആണ് ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ, എച്ച് സി എഫ് എന്ന് പറയും. ഓക്കെ, ഈ എൽ സി എഫും എച്ച് സി എഫും ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ. ഓക്കെ, എൽ സി എഫും എച്ച് സി എഫും വളരെ പ്രധാനപ്പെട്ടതാണ്. തുടർന്ന് ഉയർന്ന ക്ലാസ്സുകളിലേക്ക് വളരെയധികം അത്യാവശ്യമായിട്ടുള്ളത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ പറയുന്ന കാര്യം കൃത്യമാണ് മനസ്സിലാക്കുന്നത്, പ്രത്യേകം ഓർമ്മിക്കുകയാണ്. അപ്പൊ രണ്ട് സംഖ്യകൾ തന്നു കഴിഞ്ഞാൽ ടു നമ്പർ സംഖ്യകൾ 16, ഈ രണ്ട് സംഖ്യകൾ തന്നിരിക്കുന്നു. ഈ രണ്ട് സംഖ്യകളുടെ നമുക്ക് എന്താണ് ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ ആണ് എച്ച് സി എഫ് കണ്ടിരിക്കുകയാണെങ്കിൽ സംഖ്യനെ പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് എടുക്കുക. പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് 12 എഴുതാം, നമുക്ക് 2 × 2 × 3 എഴുതാം, 2 × 2 × 4 × 3 = 12, 2 × 3 പ്രൈം നമ്പേഴ്സ് ആണ്. അവിടെ 16 നമുക്ക് എഴുതാം 2 × 2 × 2 × 2 × 2 × 4 × 8 × 16. അപ്പൊ നമ്മൾ രണ്ട് സംഖ്യകൾ വന്നു കഴിഞ്ഞിട്ട് അതിന്റെ ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, അതിന്റെ പ്രൈം നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എടുക്കുന്നു. എന്നിട്ട് രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഏറ്റവും ഉയർന്ന കോമൺ ഫാക്ടർ കൊടുക്കും, ഹൈയസ്റ്റ് ഏറ്റവും ഉയർന്നത് ഏറ്റവും രണ്ടിലും കോമൺ ആയിട്ട് കൊടുക്കും, കോമൺ ആയിട്ട് വരുന്ന ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ ഏതാണ് കൊടുക്കുന്നു, 2 × 2 = 4 ആണ്. അപ്പൊ ഇവിടുത്തെ എച്ച് സി എഫ് എന്ന് പറയുന്നത് ഏതാണ്, 4 ആണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എച്ച് സി എഫ് പഠിക്കുന്നത്. വളരെ ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി പുസ്തകത്തിൽ ഇതുമായിട്ട് നമ്മൾ കുറെ കാണുന്നുണ്ട്, പഠിക്കാനുള്ളത്. ഇനി എല്ലാം കൂടി മിക്സ് ചെയ്ത് പേജ് നമ്പർ 123 പുസ്തകത്തിൽ പേജ് നമ്പർ 123 ഇതുമായിട്ടുള്ളവരോട് കുറെ ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് കുറച്ചൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, ബാക്കി കോമ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഒന്നാമത്തെ പ്രശ്നം ഒന്ന് ശ്രദ്ധിക്കേണ്ടാവും, ഫൈൻഡ് ദി കോമൺ ഫാക്ടേഴ്സ് ആൻഡ് ഹൈസ്റ്റ് കോമൺ ഫാക്ടേഴ്സ് ും 28 ന്റെയും 20 ന്റെയും
HCF itu berapa yang ada? HCF of
Thank you.